നമസ്കാരം. പരമ്പരാഗത രാഷ്ട്രീയത്തിൽ നിന്ന് വിരുദ്ധമായി സ്വന്തം കയ്യൊപ്പ് ചാർത്തി മുന്നോട്ട് പോകുന്ന ഒരു ജനപ്രതിനിധിയുണ്ട്. ഏകദേശം മേയർ ബ്രോ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി കഴിഞ്ഞ ഒരു വർഷമായി വട്ടിയൂർക്കാവിൽ വികസനത്തിൻ്റെ പുതുമുഖം സൃഷ്ടിക്കുന്ന ശ്രീ വി കെ പ്രസാദ്, അദ്ദേഹമാണെന്ന് നമ്മുടെ അതിഥി. സ്വാഗതം. അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഒരു വർഷം ആകുന്നു മേയറിൽ നിന്ന് എം എൽ എയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു നിയമസഭാ അംഗമായി മാറുമ്പോൾ എന്താണ് രാഷ്ട്രീയത്തിൽ കണ്ടൊരു മാറ്റം? എന്താ, ഞങ്ങൾ അതിനകത്ത് വലിയ മാറ്റമൊന്നും കാണുന്നില്ല. മേയർ പദവി, എം എൽ എ പദവി എല്ലാം പൊതുപ്രവർത്തനം തന്നെയാണ്. പിന്നെ ഒരു മാറ്റം എന്ന് പറയുന്നത് രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഇപ്പോൾ മേയർ എന്ന് പറയുന്നത് ഒരു നഗരസഭയുടെ ഭരണാധിപനാണ്. അതുമാത്രമല്ല, അദ്ദേഹം എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയാണ്. അവിടുത്തെ ശമ്പളം അടക്കം മേയറുടെ കയ്യൊപ്പ് ഇട്ടാലേ പാസ്സാവുന്നുള്ളൂ. അപ്പോൾ ആ ഒരു എക്സിക്യൂട്ടീവ് റൈറ്റ് മേയർക്കുണ്ട്. മിഷണറിയുടെ ഒരു വലിയ സഹായം കോർപ്പറേഷൻ മേയർക്ക് ലഭിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-4000 സ്റ്റാഫുകളുടെ സേവനം കോർപ്പറേഷൻ മേയർക്ക് വിന്യസിക്കാം, പ്രയോജനപ്പെടുത്താം, അതിൻ്റെ ഒരു വൈവിധ്യം നമുക്ക് പ്രയോജനപ്പെടുത്താം. മറുഭാഗത്ത് വരുമ്പോൾ എം എൽ എ ആകുമ്പോൾ എം എൽ എക്ക് അത്തരം മിഷണറിയുടെ ഒരു അഭാവമുണ്ട്. എന്നാൽ രാഷ്ട്രീയ ശ്രേണി പരിശോധിക്കുമ്പോൾ എം എൽ എ ആവുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ വരുന്നൊരു പോരായ്മ ഇതാണ്, മിഷണറിയുടെ ഒരു അഭാവം നമുക്ക് വരാറുണ്ട്. എം എൽ എക്ക് കേവലം 3 സ്റ്റാഫുകൾ മാത്രമാണുള്ളത്. അപ്പോൾ 4000-ൽ നിന്നും 3 ആ എണ്ണം ചുരുങ്ങും. പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വലിയ മുന്നേറ്റമുണ്ട്. എം എൽ എക്ക് എം എൽ എ ഫണ്ട്, അസറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ടുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ യോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഘടകമായി മാറും. ഇപ്പോൾ നേരത്തെ സ്വന്തം സ്റ്റാഫായിരുന്നെങ്കിൽ ഇത് ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകളുടെ സ്റ്റാഫായി മാറുകയാണ്. PWD, വാട്ടർ അതോറിറ്റി, ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് എം എൽ എ മാറുകയാണ്. അപ്പോൾ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ രണ്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കോപ്പാണ് തരുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ഒരു അനുഭവം എനിക്ക് ആദ്യ വർഷം തന്നെ ഉണ്ടായി എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ്. ഒരു ചെറുപ്പക്കാരെന്ന നിലയിൽ എന്നെ എൻ്റെ പ്രസ്ഥാനം പരിഗണിച്ചു എന്നുള്ളതും വളരെ ഒരു വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെ കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ, അതിൻ്റെ മേയറായി ഒരു ചെറുപ്പക്കാരനെ, മുൻപരിചയമില്ലാത്ത ഒരാളിനെ തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടി വെച്ച് നൽകിയിട്ടുള്ള ഒരു വലിയ അംഗീകാരമാണ്. അപ്പോൾ അതിനെ വളരെ ഫലപ്രദമായി വിനിയോഗിക്കാനാണ് പരിശ്രമിച്ചത്. ഞാൻ എല്ലാ പല വേളയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യം അതാണ്, ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് മേയറാക്കി എന്നതുകൊണ്ട് ആ കോർപ്പറേഷനോ പാർട്ടിക്കോ ഏതൊരു വിധ തകരാറും വരാൻ വേണ്ടി പാടില്ല. ആ ഒരു ഭയത്തോടു കൂടി അവിടെ ഞാൻ ഇരുന്നു എന്നുള്ളതാണ് എൻ്റെ 4 അനുഭവം. ഒരു ദുഷ്പേരും കേൾപ്പിക്കാതെ, ഒരു അവിശ്വാസ പ്രമേയവും നേരിടാതെ, യാതൊരുവിധ പ്രക്ഷോഭ സമര പരമ്പരകളുമില്ലാതെ, ഭൂരിപക്ഷമില്ലാത്ത ഒരു ഭരണസമിതിയെ 4 മുന്നോട്ട് കൊണ്ടുപോയി. അതിനെയാണ് ഞാൻ കാണുന്നത്. അത് ആ ഒരു അംഗീകാരമാണ് വട്ടിയൂർക്കാവിൽ കിട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വട്ടിയൂർക്കാവുകാർക്ക് എന്നെ പ്രത്യേകിച്ച് നേരത്തെ മുൻപരിചയമില്ലല്ലോ. മേയറായിട്ടുള്ള പ്രവർത്തന പരിചയമാണ് അവർക്കുള്ളത്. ആ മികവിൻ്റെ, ആ പ്രവർത്തന പരിചയത്തിൻ്റെ ഒരു അംഗീകാരമാണ് വട്ടിയൂർക്കാവുകാർ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ രണ്ടും പൊതുപ്രവർത്തനമാണ്, രണ്ടും ഏറ്റവും നന്നായി ഇൻവോൾവ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞാൻ കാണുന്നൊരു കാര്യം. ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പെടുത്താൽ സി പി എമ്മിന് ഒരുപക്ഷെ നോക്കിയാൽ ബാലികേറാമലയായ ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. ആ മണ്ഡലത്തിനെയാണ് ഒരു പുതുമുഖമായ പ്രശാന്ത് എന്ന ഒരു പേരിലൂടെ പിടിച്ചെടുക്കുന്നത്. ആ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വർഷം പിന്നിടുമ്പോൾ വട്ടിയൂർക്കാവുകാരുടെ ഭാഗമായി മാറിയെന്ന തോന്നൽ വന്നിട്ടുണ്ട്? തീർച്ചയായിട്ടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, മേയറായിരുന്ന ഒരു പ്രവൃത്തി പരിചയം മാത്രമാണ് വട്ടിയൂർക്കാവുകാർക്ക് എന്നിലുള്ളത്. പക്ഷേ LDF 3rd ഒരു സ്ഥലത്ത് 28,000 നിന്നും 58,000 നമ്മുടെ വോട്ടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് 1rd ആ വാർഡ് പിടിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ ആ നിലയിൽ വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ കൂടി ഭാഗമാണ്. അപ്പോൾ വട്ടിയൂർക്കാവുകാരുടെ ഒരു വലിയ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അവരിലൊരാളായി മാറാൻ ഇതിനോടകം സാധിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് കഴക്കൂട്ടത്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി 10 വരെ എൻ്റെ ഒരു സാന്നിധ്യം മണ്ഡലത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പുറത്തെ യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കി മണ്ഡലത്തിൽ തന്നെ സജീവമായിട്ടുണ്ട്. അവിടുത്തെ എല്ലാ പൊതുചടങ്ങുകളിലും പങ്കെടുക്കാനുള്ള ഒരു പരിശ്രമം നടത്തുന്നുണ്ട്. അതുപോലെ അവരിൽ ഒരാളായി നിൽക്കാനാണ് പരിശ്രമിക്കുന്നത്. ഇപ്പോൾ മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പുനരാരംഭിക്കാനും തുടക്കമിടാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ MLA ഒരു അഭാവം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഒരിടത്തും ഫീൽ ചെയ്യില്ല. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും. അവരിലൊരാളായി തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി അവർ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. മറ്റൊരു കാര്യം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യതയാണ്. അത്
ഏറ്റവും വിദഗ്ധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു MLA ആണ് ശ്രീ പ്രശാന്ത്. അതായത് നമ്മൾ നോക്കിയാൽ പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയുടെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. പക്ഷേ അതിൻ്റെ അനന്ത സാധ്യത കൃത്യമായിട്ട് ഉപയോഗപ്പെടുന്നുണ്ട്. എന്താണ് അങ്ങനെ ആ ഒരു മേഖലയിലേക്ക് ഇത്രത്തോളം ഒരു സാധ്യത എങ്ങനെയാണ് കണ്ടെത്തിയിട്ടുള്ളത്? അല്ല, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് വലിയ പ്രസക്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോൾ എല്ലാവരും മൊബൈൽ ഫോണിൻ്റെ ഉപഭോക്താക്കളാണ്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ ആദ്യമേ കടന്നു വരാനും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും ഒക്കെ തന്നെ ഒരു പരിശ്രമം ഞാൻ നടത്തിയിരുന്നു. അപ്പോൾ അത് പതിയെ പതിയാണ് ഒറ്റയടിക്ക് കയറി അങ്ങ് പ്ലാറ്റ്ഫോം ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങ് വൈറലായതല്ല. പതിയെ പതിയെ ഓരോ കാര്യങ്ങളിൽ, ഇപ്പോൾ പ്രളയം വന്നപ്പോൾ, നിപ്പ വന്നപ്പോൾ, ഓക്കി വന്നപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാൻ ചെറുപ്പക്കാരുടെ സേവനം ആവശ്യപ്പെട്ടത്. അപ്പോൾ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അവരിങ്ങോട്ട് വന്നത്. അപ്പോൾ രാഷ്ട്രീയ രംഗത്തോ പൊതുപ്രവർത്തന രംഗത്തോ നേരത്തെ ഇടപെട്ടിട്ടില്ലാത്ത ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാർ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങോട്ട് വരാൻ തയ്യാറായി. അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഇപ്പോൾ പ്രളയം വന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ പോകാതെ അവിടെ ഇരിക്കുമല്ലോ. അപ്പോൾ രാത്രി പോലും നൂറുകണക്കിന് പെൺകുട്ടികളടക്കം, അതും MBBSന് പഠിക്കുന്ന കുട്ടികൾ, IAS കോച്ചിങ്ങിന് പഠിക്കുന്ന കുട്ടികൾ, LLB പഠിക്കുന്ന കുട്ടികൾ, അങ്ങനെ സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള ആൾക്കാർ വന്നിരിക്കുകയാണ്. അപ്പോൾ നഗരസഭയിൽ ഏത് പാതിരാത്രിയിലും പെൺകുട്ടികളടക്കമുള്ളവർക്ക് വരാനുള്ള ഒരു ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു കേന്ദ്രമെന്നുള്ള ഒരു ഫീലിംഗ് രക്ഷാകർത്താക്കളെ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രളയ രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സേവനങ്ങളിൽ സമൂഹത്തിൻ്റെ വിവിധ നിലയിലുള്ള ചെറുപ്പക്കാർ, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾ, MBBSന് പഠിക്കുന്ന കുട്ടികൾ, IAS കോച്ചിങ്ങിന് പഠിക്കുന്ന കുട്ടികൾ, സ്കൂൾ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവർ രാത്രി പോലും സജീവമായി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്, ആ കൊടുത്ത നഗരസഭ കൊടുത്തിട്ടുള്ള ആ സുരക്ഷിതത്വം എന്ന ഒരു വലിയ ഒരു ഒരു ഫീല് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. രക്ഷാകർത്താക്കൾ പോലും പേടിയില്ല. ചില പെൺകുട്ടികളൊക്കെ അങ്ങളെ വീട്ടിൽ നിന്ന് വിളിക്കുകയാണ്, അങ്ങൾ ഇവിടെ ഉണ്ടെന്നൊന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ ഞാൻ ഫോൺ മാച്ചിട്ട് കുഴപ്പമില്ല ഇവിടെ ഉണ്ട്, ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് അവരോട് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ഫീല് രക്ഷകർത്താക്കളിൽ ഉണ്ടായിരുന്നു. അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരം. ഒരു വർഷം കഴിയാണ് തിരഞ്ഞെടുപ്പ് വിജയം ലഭിച്ചതിന് ശേഷം, ഒരു വർഷം തികയാണ് ആ കാലഘട്ടത്തിൻ്റെ അവസാനം എത്തുമ്പോൾ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിയിരിക്കുകയാണ്. സുരക്ഷിത കേന്ദ്രമായി വട്ടിയൂർക്കാവ് മാറിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും വട്ടിയൂർക്കാവ് ഇനി വിട്ടുകൊടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അതൊരു സുരക്ഷിത മണ്ഡലമായി മാറിക്കഴിഞ്ഞു. അതിന് നമ്മുടെ കയ്യിൽ മാജിക്കൊന്നുമില്ല. ഞങ്ങൾ 17 മാസത്തെ ഒരു MLA ചുമതലയാണ് എനിക്ക് ലഭിച്ചത്. ആ 17 മാസം കൊണ്ട് 5 വർഷത്തിലധികം വരുന്ന വികസന മണ്ഡലത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. ഇപ്പോൾ മുടങ്ങിക്കിടന്ന വട്ടിയൂർക്കാവ് ജംഗ്ഷൻ ഡെവലപ്മെൻറ്റ് 220 കോടി രൂപയാണ് കിബിയിൽ നിന്നും വാങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ റോഡുകളിലും പോയി എന്നോട് അമ്മമാരും മറ്റവരൊക്കെ പറഞ്ഞത്, മക്കളെ എങ്ങനെയെങ്കിലും ഈ റോഡൊന്ന് നന്നാക്കി തരണം, ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു മാർഗ്ഗവുമില്ല, കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളാണ്. അത് നന്നാക്കുന്നതിനുള്ള ബാധ്യത ഞങ്ങൾ ഏറ്റെടുത്തു. ഇതിനോടകം 74 റോഡുകളുടെ ടാറിങ് നമ്മൾ പൂർത്തീകരിച്ചു. അപ്പോൾ ഈ നിലയിൽ ജനങ്ങളോട് പറഞ്ഞ വാക്ക് കൃത്യമായി പാലിക്കാൻ ഞങ്ങൾക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് സാധിച്ചു. കേരളത്തിലെ ഗവൺമെൻറ് ഞങ്ങളെ വലിയ സഹായം ചെയ്തു. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 709 കോടി രൂപയുടെ പ്രവൃത്തികളാണ് ഈ 17 മാസം കൊണ്ട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല, അതിന് അംഗീകാരം കിട്ടുമെന്നുള്ളത്. ഞാൻ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ആളാണ്. നമ്മൾ കർമ്മം ചെയ്യുക, ഫലമൊക്കെ ബാക്കിയുള്ളവർ തരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ കർമ്മം നമ്മളവിടെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വട്ടിയൂർക്കാവുകാർക്ക് ഇനി ഞങ്ങളെ കൈവിടാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഒരുപക്ഷേ നേരത്തെ രാജിവെച്ച MLA MP സ്ഥാനം രാജിവെച്ച് സ്ഥാനാർത്ഥിയാവും എന്നുള്ള ധ്വനി കേൾക്കുന്നുണ്ട്, അതിനോട് യോജിപ്പുണ്ടോ? അല്ല, അദ്ദേഹം ആർക്ക് വേണം മത്സരിക്കുകയല്ലോ. അദ്ദേഹം വരുന്നതിനോട് ഞങ്ങൾക്ക് സ്വാഗതം തന്നെയാണുള്ളത്. അതൊക്കെ ജനം വിലയിരുത്തും. കാരണം വട്ടിയൂർക്കാവിൻ്റെ വികസന അരക്ഷിതാവസ്ഥയ്ക്ക് അദ്ദേഹവും മറുപടി പറയേണ്ടതാണ്. അതിനെ പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോയതും അദ്ദേഹമാണ്. ഇപ്പോൾ MP സ്ഥാനം ഉപേക്ഷിച്ച് വരുമെന്ന് പറയുന്നതും അദ്ദേഹമാണ്. അപ്പോൾ അതൊക്കെ ജനം വിലയിരുത്തട്ടെ. അദ്ദേഹത്തിന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ച് അതിപ്പോൾ ഉറപ്പുള്ള മണ്ഡലമാണ്. ആര് മത്സരിച്ചാലും വട്ടിയൂർക്കാവിൽ വിജയിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. വികസനത്തിനൊരു വേറിട്ട മാതൃകയാണ് പ്രശാന്ത് എപ്പോഴും സൃഷ്ടിക്കുന്നത്. ആരെങ്കിലും റോൾ മോഡലായിട്ട് കണ്ടിട്ടുണ്ടോ ഇത്തരം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും? അല്ല, റോൾ മോഡലായിട്ട് ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ AKG ആയിരുന്നു എൻ്റെ റോൾ മോഡൽ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ശൈലിയിലാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. അത് സാധാരണക്കാർക്കൊപ്പം നിൽക്കുക, സമരങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുക, സംഘർഷ രംഗങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുക, ഇങ്ങനെയുള്ള ചില അദ്ദേഹത്തിൻ്റെ നിലപാടുകളുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ റോൾ മോഡലായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നൊരു കാര്യമാണ്. പിന്നെ നിയമസഭയിലെ പല അംഗങ്ങളും, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, ചില അംഗങ്ങൾ, ഇപ്പോൾ കോഴിക്കോടിലെ അംഗം നടത്തിയിട്ടുള്ള പ്രവർത്തനം, സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ മാതൃകയാക്കാൻ പറ്റുന്ന നിരവധി റോൾ മോഡൽസിനെ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം നല്ല പദ്ധതികൾ വേറൊരു മണ്ഡലത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിങ്ങോട്ട് എടുക്കാം, അത് നമ്മുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കാം.
അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ച് ഞാൻ എടുക്കാറുണ്ട്. ഞാൻ മേയറായിരുന്ന സമയത്തും അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ള ആളല്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച മാർഗം, നഗരത്തിലെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ ഒരു ടീം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ടെക്നിക്കൽ കമ്മിറ്റി എന്നോ സാങ്കേതിക സമിതി എന്നോ ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പദ്ധതിയും എങ്ങനെ നടപ്പാക്കണം, എവിടെ നിന്ന് ഫണ്ട് സോഴ്സ് വരും, എന്തൊക്കെയാണ് അതിൻ്റെ തടസ്സങ്ങൾ, അപ്പോൾ ഇത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുക. അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു എന്താണ് നമുക്കുള്ള പ്രോത്സാഹനം കിട്ടി. ഇപ്പോൾ ഈ പ്രളയത്തെ സംബന്ധിച്ച് ഇടപെടണം എന്ന് തീരുമാനിച്ചതും ഞങ്ങൾ ഈ ടീമാണ്. ചെറുപ്പക്കാരുടെ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കണം. അപ്പോൾ അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി നമ്മൾ കാണിക്കണം. ഈ ആരെങ്കിലും ഉപദേശിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ ഉപദേശത്തിനനുസരിച്ച് അത് പ്രായോഗികമായി നടപ്പാക്കാൻ എന്താണ് മാർഗം? ആ കമ്മിറ്റി കഴിഞ്ഞ ഉടനെ ഞാൻ നേരെ ഫേസ്ബുക്ക് എടുത്ത് വെച്ചിട്ട് പ്രളയത്തിൻ്റെ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. 25 വോളണ്ടിയർമാരെ ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുണ്ട്. നിങ്ങൾ ഇപ്പോൾ സന്നദ്ധരായിട്ടുള്ളവർ ഇപ്പോൾ എത്തുക. രാത്രി 10 മണിയോട് കൂടി 25 വരുമ്പം അത് പിറ്റേ ദിവസം 250 ആയി, പിറ്റേ ദിവസം അത് 1000 മുകളിലേക്ക് പോയി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആ ഒരു പ്രവർത്തനം എടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ നമ്മളെപ്പോലും വിസ്മരിപ്പിച്ചുകൊണ്ട് എന്താണ് അമ്പരപ്പിച്ചുകൊണ്ട് ചെറുപ്പക്കാരുടെ കടന്നു വരും. അപ്പോഴും പ്രതിബന്ധങ്ങളുണ്ട്. ഇവിടെ നിന്ന് ശേഖരിക്കുന്ന ദുരിതാശ്വാസ സാമഗ്രികൾ ജില്ല വിട്ടു പോകണമെങ്കിൽ അനുവാദം വേണം. അപ്പോൾ സെക്രട്ടറി ഇടപെടണം. സെക്രട്ടറിയുടെ ഉത്തരവുണ്ടെങ്കിലേ വാഹനം പോകാൻ വേണ്ടി കഴിയും. വാഹനം പോകണമെങ്കിൽ അത് പെട്രോൾ അടിക്കണം. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ച് അത് കോർഡിനേറ്റ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ അതിൽ കൂടെ പോകാൻ ഉദ്യോഗസ്ഥൻ വേണം, അയാൾക്ക് രാത്രികാലത്ത് ഡ്യൂട്ടി ഇല്ല, അയാളെ വിളിച്ച് വരുത്തണം. അപ്പോൾ അതൊക്കെ ആ ഉദ്യോഗസ്ഥരുടെ ഒരു സഹായത്തോടു കൂടി നമ്മൾ കോർഡിനേറ്റ് ചെയ്തു. ആ പ്രയാസമൊന്നും പുറത്തുലോകം അറിഞ്ഞിട്ടില്ലല്ലോ. ഇതുവരെ രാത്രി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ലോറി കയറ്റി വിടണം. അപ്പോൾ അവരും സഹായിച്ചു. അപ്പോൾ നമ്മൾ ആത്മാർത്ഥയോടുകൂടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഇനിഷ്യേറ്റീവിനെ ആരും തടസ്സം പറയില്ല. രാത്രി കിടന്നുറങ്ങുന്ന ഉദ്യോഗസ്ഥനെ നിങ്ങളിപ്പോൾ വരണം, ലോറിയിൽ വയനാട്ടിൽ പോകണം എന്ന് പറയുമ്പോൾ അയാൾ ഒരു മൈമനസ്സില്ല, എനിക്കിപ്പോൾ ഡ്യൂട്ടിയൊന്നും അല്ല സമയമല്ലല്ലേ എന്ന് ചോദിക്കാതെ അയാൾ വന്നു. അതിനോടൊപ്പം ചെറുപ്പക്കാരെ കയറ്റി വിട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു ഒരു എന്താണ് പ്രവർത്തിക്കാനുള്ള ഉത്സാഹം ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടാക്കാനുള്ളൊരു പരിശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് തിരുവനന്തപുരത്തിൻ്റെ നഗരസഭയുടെ വിജയം എന്ന് പറയുന്നത്. നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഈ കാലയളവിലെല്ലാം? ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഭൂരിപക്ഷ കുറവുള്ള ഒരു ഭരണസമിതിയായിരുന്നു നമ്മുടെ കോർപ്പറേഷൻ്റെ അംഗബലത്തെ അനുസരിച്ച് പറയുകയാണെങ്കിൽ. 44 പേരാണ് ഞങ്ങൾക്ക് LDFനുള്ളത്. 56 പേര് ഞങ്ങൾ എതിർക്കാതിരിക്കുകയാണ്. UDFൻ്റെ 21 പേരും BJPയുടെ 35 ആൾക്കാരും. അപ്പോൾ 44 പേരെ വെച്ചിട്ടാണ് ഓരോ തീരുമാനങ്ങളും വിജയിപ്പിക്കേണ്ടത്. ഞാൻ വളരെ ആത്മവിശ്വാസത്തോട് പറയുന്നു, ആ ഭൂരിപക്ഷ കുറവിനെ നമ്മൾ ഒരു കുറവായിട്ട് കണ്ടില്ല, അതൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണ്ടത്. കാരണം ഓരോ തീരുമാനത്തിലും ജാഗ്രത ഉണ്ടായിരുന്നു. ഇത് കൊണ്ടുപോയി അവിടെ വെച്ചാൽ പാസ്സാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളൊരു ചർച്ച നമ്മൾ നേരത്തെ നടത്തി, അതിനാവശ്യമായിട്ടുള്ള ഹോംവർക്ക് നടത്തി ആണ് അവിടെ പോകുന്നത്. ആ ഭൂരിപക്ഷമില്ലാത്ത ഭരണസമിതിയാണ് ഏറ്റവും കൂടുതൽ ബൈലാകൾ പാസ്സാക്കിയത്. അതും വിവാദമായേക്കാവുന്ന നിരവധി ബൈലാകൾ. ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധിക്കുന്ന ബൈലോ, DR ഷെഡ്യൂൾ പരിഷ്കരിക്കുന്നതിനുള്ള ബൈലോ, ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തുന്നതിനുള്ള ബൈലോ, സ്മാർട്ട് ട്രിവാൻഡ്രം മൊബൈൽ ആപ്പ് കൊണ്ടുവരാനുള്ള ബൈലോ, അങ്ങനെ ഓരോ 12 ബൈലാകൾ പാസ്സാക്കി. ശുചിത്വ സംബന്ധിച്ചുള്ള ബൈലോ, ഇതെല്ലാം ഒരു പ്രശ്നമില്ലാതെ പാസ്സാക്കി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു അവിശ്വാസ പ്രമേയം നേരിടേണ്ടി വന്നിട്ടില്ല. അവിടെ കിടക്കുന്ന ഒറ്റപ്പെട്ട ചില സമര കാര്യങ്ങളല്ലാതെ, ഇപ്പോൾ പെൻഷൻ സമയത്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് BJPക്കാർ സമരം നടത്തുന്നു, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ കുഴപ്പമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു കോൺഗ്രസിൻ്റെ സമരം, അല്ലാതെ ഇവിടെ എന്താ നടന്നിട്ടുള്ളൂ? അവിടെ ഒരു വളഞ്ഞു വയ്ക്കലോ അവിശ്വാസ പ്രമേയമോ സമര പരമ്പരയോ ഒന്നും നടന്നിട്ടില്ല. ആകെ ഏതോ ഒരു സമയത്ത് ഹൈമാസ് ലൈറ്റിൻ്റെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് മേയറെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു വിഷയം ഒഴിച്ചാൽ, അതൊരു വിഷയമല്ല, സ്വാഭാവികമായും ഒരു ജനാധിപത്യ വേദിയിൽ ഉണ്ടായേക്കാവുന്ന ചില പ്രശ്നങ്ങൾ മാത്രം ഒഴിച്ചാൽ അവിടെ ശാന്തമായി 4 വർഷവും പോയി, ഭൂരിപക്ഷമില്ലാതെ ഒരു ഭരണസമിതി മുന്നോട്ട് പോയി. അതാണ് ഞങ്ങൾ കാണുന്ന ഒരു വിജയം.